താങ്കളുടെ ആദ്യ മലയാള ചിത്രം ഷൈജു ഖാലിദ് സംവിധാനം ചെയ്ത സുന്ദരികളും സേതുലക്ഷ്മി എന്നുള്ള ചിത്രമാണ്. അതെ. അന്ന് ഷൈജു ഖാലിദ് എങ്ങനെയാണ് താങ്കളെ കണ്ടെത്തിയത്? കടൽ ചിത്രത്തിന്റെ ഡബ്ബിംഗിലുണ്ടായിരുന്നു. എ വി എമ്മിന്റെ അകത്ത് എ വി എം ഗാർഡനിൽ ഒരു ഡബ്ബിംഗ് തിയേറ്റർ ഉണ്ട്. അപ്പൊ ഷൈജു ഖാലിദ് നേരിട്ട് വന്ന് സംസാരിച്ച് ആ ഫൗണ്ടൈൻ അടിയിൽ അമർന്ന് തന്നെ ഞങ്ങൾ ഈ കഥ, അതൊരു മധു അവരുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, പുകൈപ്പടം ഫോട്ടോ അതുപോലെ ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞു. പിന്നെ ആ കഥ പറഞ്ഞിട്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാ അതുപോലെ ഡൗട്ടായിട്ട് കേട്ടു. പിന്നെ ഇതിൽ നിന്ന് നല്ല ക്യാരക്ടർ തന്നെ, പക്ഷേ ഒരു അതിലൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. പക്ഷേ ഇതൊരു ഈ ക്യാരക്ടർ ചെയ്താൽ നടന്മാർക്ക് ഏതെങ്കിലും ചീത്ത പേരുണ്ടാകുമോ അങ്ങനെല്ലാം. സേതുലക്ഷ്മിയുടെ കഥാപാത്രങ്ങള് മലയാളികള് അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ടുള്ളവരെല്ലാം വല്ലാതെ വെറുത്തൊരു കഥയാണ് അല്ലെ? അത് വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാനും താങ്കൾക്ക് കഴിയും. ഇപ്പോഴും സേതുലക്ഷ്മിയിലെ കഥാപാത്രമായിട്ട് ആളുകൾ താങ്കളെ കാണുന്നുണ്ടോ? ആ ഇടയ്ക്ക് അസോസിയേറ്റ് ഡയറക്ടർ, ഒരു പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആ സേതുലക്ഷ്മിയെ കുറിച്ച് കുറെ സംസാരിച്ചു. അവർ ആ മൂവി തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോ തിയേറ്ററിൽ ഇരുന്ന ഒരു പ്രേക്ഷകർ എഴുന്നിട്ട് കൊള്ളടാണ് ഇങ്ങനെ ഒരു സൗട്ട് ചെയ്തതുപോലെ ഒരു സംഭവം നടന്നത് കുറിച്ച് എന്നോട് സംസാരിച്ചു. ഈ കുത്തുപെട്ട എങ്ങനെയാണ് താങ്കളെ ആക്ടർ എന്നുള്ള നിലയിൽ വളർത്തിയത്? കൂത്തുപെട്ട ഒരു 1977 കൊണ്ടുവച്ച നാമുത്തുസ്വാമി, അപ്പുറം വീരാസ്വാമി എന്ന് പറഞ്ഞത് അവരുടെ സുഹൃത്ത്, പിന്നെ ജ്ഞാനി, അവരെല്ലാം ഉണ്ടുമിച്ച ഒരു സ്ഥലമാണ്. അത് വന്ന് ഒരു ലാബറട്ടറി പോലെ ഫങ്ഷൻ ആയി. നാമുത്തുസ്വാമി ഒരു റൈറ്ററാണ്, പത്മശ്രീ ആൻഡ് അക്കാഡമിക് അവാർഡ് കിട്ടിയ ഒരു വലിയ ഒരു റൈറ്ററാണ്, പ്ലേ റൈറ്ററും കൂടെ ഷോർട്ട് സ്റ്റോറി റൈറ്ററും കൂടെ. അപ്പോ അവരുടെ പ്ലേ സ്റ്റേജ് ചെയ്യാൻ ഉദ്ദേശിച്ച് അവർ തുടങ്ങിയത് തന്നെ കൂത്തുപെട്ട. സോ അത് ഇപ്പോഴും അതൊരു ലാബ് പോലെ തന്നെ ഫങ്ഷൻ ആകുന്നത്. അതില് ഹ്യൂമനുടെ എമോഷൻസിലെ, ആക്ടറിനുടെ എമോഷൻസിലെ കുറെ വർക്ക് ചെയ്യും, കുറെ പ്ലേ ചെയ്യും. കൊല്ലം 3 മേജർ പ്ലേസ് ചെയ്യും. അതിലിരുന്ന് അഭിനയം പഠിക്കാൻ തുടങ്ങും. ഇത് ഒരു പ്രാക്ടിക്കൽ വർക്കോട് കൂടിയതാണ്. അഭിനയം പഠിച്ചിട്ട് സ്റ്റേജ് കയറുന്നില്ല. ഞാൻ കൂത്തുപെട്ടിലെ 2002 കയറി. കയറിന 3 മാസത്തിൽക്കുള്ള ഞാൻ ഒരു വലിയ പ്ലേയിൽ നായകനായിട്ട് അഭിനയിച്ചു. സോ അതിൽക്കാണ് അവസരം കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ ആയിരുന്നു. ഏത് ഘട്ടത്തിലാണ് ഇനി അഭിനയമാണ് എന്റെ ജീവിതം സ്വീകരിക്കാൻ തീരുമാനിച്ചു? ചന്ദ്രഹരി എന്നൊരു പ്ലേ ഞാൻ ചെയ്തു. ചന്ദ്രഹരി വന്ന് ഹരിചന്ദ്രയുടെ ഉൾട്ടാണ്. ഹരിചന്ദ്ര ചന്ദ്രഹരി, ഹരിചന്ദ്രനുടേ കഥ വന്ന് കാശിയിൽ നടക്കും, ഇത് ചന്ദ്രഹരി തെൻകാശിയിൽ നടക്കും. തമിഴിലെ പമ്മൽ കെ സംബന്ധം മുതലായിരുന്നു ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, ഒരു പ്ലേ റൈറ്റ് ആണ്. നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ആദ്യം ഒരു തന്തയിന്, നാടക തന്തയിൻ എന്ന് പറയാം, അവരുടെ പ്ലേയെ അഡാപ്റ്റ് ചെയ്ത് ചന്ദ്രഗിരിയിലെ ഞാൻ അഭിനയിച്ചു. അപ്പോ ആ അഭിനയം കണ്ടിട്ട് പ്രേക്ഷകർ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. സോ അതിനുശേഷം തന്നെ ഓക്കെ, നമുക്ക് അഭിനയം വരുന്നു എന്ന ഒരു വിശ്വാസം ഉണ്ടായി. നാടകത്തിൽ തന്നെ ഒരു നടനായി തുടരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതെ, സിനിമയിലേക്ക് വന്നപ്പോ ആരണ്യകാന്ഡം ബ്രേക്ക്, ഫസ്റ്റ് ബ്രേക്ക് ത്യാഗരാജൻ കുമാരരാജ വിളിച്ചു, ഓഡിഷൻ ചെയ്തു. അതിന് മുൻപ് കുമാരരാജ ആ ചന്ദ്രഗിരി പറഞ്ഞല്ലേ, ചന്ദ്രഗിരിയുടെ തിയേറ്റർ പ്ലേ കണ്ടിട്ട് 2003-04 എന്നെ വിളിച്ചു, ഞാൻ ഒരു മൂവി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ 2008 അതിന്റെ തുടക്കം ആയി. ഓൾ ടൈം ഹിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, മിന്നൽ മുരളിയാണോ? ആ പറഞ്ഞല്ലേ, ഓൾ ടൈം ഹിറ്റ് അത് തന്നെ. വലിയ ഫുള്ള് ഇന്റർനാഷണലി ആരാണ് ഈ ഗുരു സോമസുന്ദരം എന്ന ഒരു പേര് പുറത്തു വന്നത്? മിന്നൽ മുരളി തന്നെ.